ഹായ് ഫ്രണ്ട്സ്, ജോബ് പോക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തന്നിരിക്കുന്നത് വിസിറ്റ് വിസയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ്. അപ്പോൾ ഇതിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകളുണ്ട്. വിസിറ്റ് വിസയിലുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. നാട്ടിലുള്ളവർക്കുള്ള വീഡിയോസ് നമ്മുടെ മറ്റേ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങൾ നിലവിൽ യുഎയിലുള്ളവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത ഒരുപാട് ജോബ് വേക്കൻസികൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അപ്ഡേഷനൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എന്താണ്, വാക്കിൻ ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ നോക്കാം. ആദ്യമായി നാം ചെക്ക് ചെയ്യാൻ പോകുന്നത് യുഎയിലെ പ്രശസ്ത മൊബൈൽ ഫോൺ കമ്പനിയായ ഷോപ്പായ ഹാപ്പി ബേബി മൊബൈൽ ഷോപ്പിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ താഴെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ വായിച്ചു തരാം. ഫ്രഷേഴ്സിനും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അട്രാക്റ്റീവ് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുക. ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായിലാണ്. കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം താഴെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, കമ്പനി നേരിട്ട് നടത്തുന്ന ഹയറിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഹാപ്പി ബേബി മൊബൈൽ ഫോൺസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒഴിവുകൾ എന്താണ്, ആ ഒരു ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അവൈലബിൾ വേക്കൻസീസ് നാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ സെയിൽസ് മാൻ കം ഡ്രൈവർ ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾക്ക് 2 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഫ്രഷേഴ്സിനും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിനാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന, ഫ്രഷർ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. രണ്ടാമതായി ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട്. അത് യു എക്സ്പീരിയൻസ് ഇൻ ക്യാഷ്യർ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ ഉണ്ടെങ്കിൽ ഒരു പ്ലസ് ആണ്. അതല്ലെങ്കിൽ ഫ്രഷർ ആണെങ്കിൽ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ പാർട്ട് ടൈം സ്റ്റാഫിന് ആവശ്യപ്പെടുന്നുണ്ട്, ബില്ലിംഗ് ആൻഡ് സെയിൽസിലേക്കാണ്. പാർട്ട് ടൈമായി ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് തീർച്ചയായും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ്റെ വഴിവുണ്ട്. ഇതിലേക്ക് യു എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലാണ് ആ ലിങ്കിൽ വരാം. ആ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സി വി സെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും വെച്ചിട്ടുണ്ട്. വാട്സപ്പ് വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കമ്പനി ഒഫീഷ്യൽ പോസ്റ്ററും വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഒന്നാമത്തെ ജോബ് വേക്കൻസി എന്നുള്ളത്. രണ്ടാമത്തെ ജോബ് വേക്കൻസി ബെർക്കലി ദുബായിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വാക്കിനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇവരുടെ ഇൻ്റർവ്യൂ നടന്നു. ഇത് 30 October വീണ്ടും ഒരു ഇൻ്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പുരുഷന്മാർക്ക് മാത്രമാണ് അവസരമുള്ളത്. ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് അവസരം പുരുഷന്മാർക്ക് മാത്രമാണ്. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് 30 October പറഞ്ഞു നാം. അപ്പോൾ ഇൻ്റർവ്യൂ ടൈം എന്നുള്ളത് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം. കമ്പനിയെ പറ്റി അറിയാത്ത ആളുകൾക്ക് ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾക്ക് എന്താണ് അവൈലബിൾ വേക്കൻസീസ് നോക്കാം. മെയിൽ ലോണ്ടറി അറ്റൻഡൻസുള്ള ഒഴിവാണ് വന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾക്ക് മിനിമം 1 year എക്സ്പീരിയൻസ് വേണം. ഹിന്ദി ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവരായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ CV അതുപോലെ തന്നെ ഒറിജിനൽ പാസ്പോർട്ട്, 10 വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, അതുപോലെ തന്നെ വിസ കോപ്പി എന്നുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതേണ്ടതാണ്. താല്പര്യമുള്ള ആളുകൾ ഇവർ പറയുന്ന ഇൻ്റർവ്യൂ ലൊക്കേഷനിലേക്ക് നിങ്ങൾ ചെന്നാൽ മതി. തീർച്ചയായും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ രാവിലെ 9 തന്നെ അവിടെ റീച്ച് ആകാൻ എല്ലാവരും ശ്രമിക്കുക. ഇതാണ് വാക്കിൻ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത്. ആവശ്യമുള്ള ആളുകൾ വീഡിയോ ഡിസ്ക്രിപ്ഷനാണ് നാല് ലിങ്കിൽ വന്ന് കൃത്യമായി എല്ലാം വായിച്ചു നോക്കാം. മൂന്നാമതായി നാം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഗേറ്റ്സ് ഹോസ്പിറ്റാലിറ്റിയിൽ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ ഇല്ല, CV സെലക്ഷനിലൂടെയാണ് ഈ ഒരു ജോലി ഹയറിംഗ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സ് ആണ് കമ്പനി നോക്കുന്നത്. ഫ്രീ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, യാതൊരു ചാർജസ് ഒന്നുമില്ല. കമ്പനിയുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ള നോക്കാം. കിച്ചൺ മൈൻഡിൻ്റെ ടെക്നീഷ്യൻ, അസിസ്റ്റൻറ്റ് കിച്ചൺ മൈൻഡ് ടെക്നീഷ്യൻ. അപ്പോൾ ഇതിലേക്ക് സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് വഹിക്കുന്നുണ്ട്. ഈ ഒരു ജോലിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിലിലേക്ക് ഇപ്പോൾ തന്നെ CV സെൻഡ് ചെയ്യുക. HRAD @hospitality.com എന്നുള്ള മെയിലിലേക്കാണ് CV സെൻഡ് ചെയ്യേണ്ടത്. കമ്പനിയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ആണെങ്കിൽ ജസ്റ്റ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാവുന്നതാണ്. നാലാമതായി നാം ചെക്ക് ചെയ്യാൻ പോകുന്നത് എമിറാറ്റ്സ് പെട്രോളിയം കമ്പനിയിൽ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഡിഗ്രിക്ക് താഴെയുള്ള ആളുകൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കമ്പനി ആവശ്യപ്പെടുന്നുണ്ട്. ഫ്രീ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, യാതൊരു ചാർജസ് ഇല്ല, നല്ല പോസ്റ്റുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒഴിവുകളെന്ന് നോക്കാം. അവൈലബിൾ വേക്കൻസീസ് നാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ HR ഓപ്പറേഷൻ കോർഡിനേറ്റർ, പ്രൊജക്ട് മാനേജർ എന്നീ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ആളുകൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്കിൽ വന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊസീജിയർ സ്വീകരിച്ചാൽ മതി. ഈസിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഏറ്റവും അവസാനമായി നാം ചെക്ക് ചെയ്യാൻ പോകുന്നത് യു എയിൽ വന്നിട്ടുള്ള ഒരുപാട് കമ്പനികൾക്കുള്ള ജോബ് വേക്കൻസികൾ, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായി നഴ്സസിന് വേണ്ടിയുള്ള ഓപ്പൺ ഡേ റിക്രൂട്ട്മെൻറ് നടക്കുന്നുണ്ട്. സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലേക്കാണ്. 25 October to 30 വരെയാണ് വാക്കിനിൻ്റെ നടക്കുന്നത്. രാവിലെ 9 AM മുതൽ 3 PM വരെ ഇൻ്റർവ്യൂ ഉണ്ടാകും. താല്പര്യമുള്ള ആളുകൾ ഈ ഒരു ലൊക്കേഷനിൽ ഇൻ്റർവ്യൂവിന് പോകാം. അതുപോലെ തന്നെ ഗസ്റ്റ് സർവീസിൻ്റെ ജോബ് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് 29 വാക്കിനിൻ്റെ നടക്കുന്നുണ്ട്. കോറൽ മഹ്ത എന്നുള്ള ഒരു ലൊക്കേഷനിലാണ്, അബുദാബിയിലാണ് വാക്കിനിൻ്റെ നടക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ പോയാൽ മതി. അതുപോലെ തന്നെ ബുർജിൽ ഹോൾഡിംഗ്സിൽ വാക്കിനിൻ്റെ നടക്കുന്നുണ്ട്. 9 കാറ്റഗറിയിലാണ് വാക്കിനിൻ്റർവ്യൂ. ഇത് വരുന്ന 29 October to 29 ഈ ഒരു ഹയറിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടിൻ്റെ ഒഴിവുണ്ട്. ഡെസേർട്ട് ഡ്രൈ ഇൻസ്റ്റലേഷൻ വർക്കിലേക്കാണ് ഈ ഒരു ഹയറിംഗ് നടക്കുന്നത്. 2,000 to 4,000 വരെ സാലറി ലഭിക്കുമെന്ന് കമ്പനി പറയുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ 25 to 27 വരെ നടക്കുന്ന വാക്കിനിൻ്റർവ്യൂവിന് പോയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു ജോലിക്കും യാതൊരുവിധ പണമിടപാട് നടത്താൻ പാടില്ല, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഡോക്യുമെൻറ്റ് കൺട്രോളിന് ഒഴിവുണ്ട്. താല്പര്യമുള്ള ആളുകൾ info@interface.communication.ae എന്നുള്ള മെയിലിലേക്ക് സി വി സെൻഡ് ചെയ്യുക. അതേപോലെ ISO കമ്പനിയിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. ഒരുപാട് കമ്പനികൾക്കുള്ള ജോബ് വേക്കൻസികൾ നാം ഈ ഒരു ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ വീഡിയോ ഡിസ്ക്രിപ്ഷനാണ് ആ ലിങ്കിൽ വന്ന് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. താല്പര്യമുള്ളതിലേക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാം എന്തുകൊണ്ടും നല്ല നല്ല വേക്കൻസികളാണ്, മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ലൊരു വാക്കിൻ ഇൻട്രസ്റ്റ് ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ഷോർട്ട് ബ്രേക്ക്.